സിദ്ദിഖ് സാർ നമസ്കാരം. സിദ്ദിഖ എന്ന് പറഞ്ഞ മലയാളികൾക്ക് എപ്പോഴും ഹ്യൂമർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. റീസെന്റ് ആയിട്ടാണ് കുറച്ചുകൂടെ വില്ലൻ വേഷങ്ങളിൽ വില്ലൻ എന്നൊരു ലെവലിലോട്ടൊക്കെ വന്നത്. ഈ സിനിമയിലും നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമാണോ? താങ്കളുടെ പേരെന്താ? എന്റെ പേര് നിബിൻ. നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർ കൂടെ അവസരം കൊടുക്കണേ കേട്ടോ. ഞാൻ ഹ്യൂമർ ആയി പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞു, മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കണേ. മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് കൈമാറിക്കോളി, എന്താ അറിയുമോ, വേറെ അവർക്കൊക്കെ ചോദിക്കണം എന്നുണ്ടാവും. അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഇനി ആ ഹ്യൂമറെന്നോ വില്ലെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം ഒന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഇല്ലെന്നൊന്നുമില്ല, നമ്മളെ ചില നമ്മളാണ് നായകൻ, പുറത്തൊരാൾ നിൽക്കണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഡയറക്ടറിനെ മലയാളി പ്രശ്നർക്ക് എല്ലാവർക്കും അറിയാം, ഒരു വേറൊരു വിഷണറിയുള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിന്റെ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടറിന്റെ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോമിലി ഒരു ആക്ടർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അങ്ങനത്തെ ഹോമിലി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിലും അതേപോലെ തമാശ നിറഞ്ഞ ഐ റിച്ച് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ട്രെയിലർ കണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മളൊരു കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് നമുക്ക് ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ. കുറച്ചുകൂടെ നമ്മളെപ്പോലെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലൊക്കെ ഉള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അയാളുടെ സിറ്റുവേഷൻ. അതിലും റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും അയാളുടെ സാഹചര്യം, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർ കൈ സിനിമ തന്നെയാണ്. പക്ഷെ അയാളുടെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക്കായിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം, പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ്. ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം, ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലൊക്കെ പറയുന്നത്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയത്തില്ല, അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാളും കൂടി കാണുന്നവരുണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നു. അത്തരം കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് കാര്യവും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. കാരണം അതൊരു ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ താഴെ വന്ന എല്ലാ കമന്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം ഇപ്പം നല്ല കമന്റ് വന്നതുപോലെ മോശം കമന്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി. എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ
ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എന്റെ വായിൽ നിന്ന് ഒരു അവിവേകം വീണു പോകരുത്, കാരണം അത് വീണാൽ അത് റെക്കോർഡഡ് ആണ്. അപ്പൊ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വീഴുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത്. അപ്പൊ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. പിന്നീട് എൻ്റെ വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, വലിയ ഒരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം അതേ നല്ലതെന്ന് പറയുമ്പോൾ അതിന് ഒരു മോശം വശമുണ്ട്. ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അനിൽ സാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന് പടം ബുക്ക് മൈ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ 12 പേരെ ഉണ്ടായിട്ടുണ്ട്. ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിലിൽ നിൽക്കുന്ന വാർഡുകൾ കുറെ കാശ് മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല. ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഇപ്പം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും പൊതുവെ തീർച്ചയായിട്ടും പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം 60-ോ 70-ോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും, പക്ഷേ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്ററുകാർ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ല. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്, നല്ല നല്ല സിനിമകൾ ഒരുപാടുണ്ടാവും. ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതിന് സിനിമയെ ബാധിക്കില്ല. ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിന് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഞാൻ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെ കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല. പക്ഷേ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കയറി വന്നു. രോമാഞ്ചം എല്ലാം അങ്ങനെയാണ്. ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമയിൽ കുറെ നാളായി അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ബുക്ക് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല, ജനങ്ങൾ തീരുമാനിക്കും. അവർ നിഷ്പക്ഷരാണ്. നല്ല സിനിമ ഉണ്ടാ കൈയടിക്കുകയും മോശം സിനിമ ഉണ്ടാ പോവുകയും ചെയ്യും. അതിനവർക്ക് ഇനി അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അവർ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക, മോശം സിനിമകൾക്ക് അവർ പോവും. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളെപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ബേസിൽ നിന്ന് ആക്ടറിനോടാണ് ചോദ്യം. അതായത് ഇപ്പം ഈ പറഞ്ഞ റെഗുലർ പേഴ്സൺ അല്ലെങ്കിൽ റെഗുലർ ക്യാരക്ടർ എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നോക്കാറാണോ, അതോ അതുപോലത്തെ കഥാപാത്രങ്ങൾ വരാത്തോണ്ടാണോ? അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സാണുള്ള വരിക. പക്ഷേ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ഇത് കഴിഞ്ഞ് പുതിയ ഫിലിം മേക്കേഴ്സ് ചിലപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റിലവൻ്റ് ആയിട്ടും നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നല്ല സിനിമയുടെ ഭാഗമാവും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറച്ച് സിനിമകളിൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.